ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നല്ലൊരു ദിവസത്തിൻ്റെ എല്ലാ പോസിറ്റീവ് എനർജിയോടുകൂടിയും എല്ലാ അനുഗ്രഹങ്ങളും കൂടി ഇന്നത്തെ വേദപാഠ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് ക്രിസ്തുവിന് സാക്ഷികളാകുക എന്ന് പറഞ്ഞ അധ്യായത്തിലെ ആദ്യ ഭാഗമായിരുന്നു. അതിൽ നമ്മൾ കണ്ടു മൂന്ന് തലങ്ങളിലൂടെയാണ് ക്രിസ്തുവിന് നമുക്ക് സാക്ഷികളാകാൻ പറ്റുക എന്നുള്ളത്. ഒന്ന് കുടുംബം, രണ്ട് ഇടവക, മൂന്ന് സമൂഹം. അതിൻ്റെ കൂടെ സാറ് ഒരു അസൈൻമെൻറ്റ് തന്നിരുന്നു, അത് എല്ലാവരും എഴുതി അവരവരുടെ ടീച്ചർമാരെ ഏൽപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. അതിൽ പ്രത്യേകമായി പറയുന്നത് ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ട മൂന്ന് തലങ്ങളിൽ കുടുംബം, ഇടവക, സമൂഹത്തിൽ ഏതെല്ലാം രീതികൾ നമുക്ക് ക്രിസ്തുവിന് സാക്ഷികളായി മാറാമെന്നതിനെക്കുറിച്ചാണ്. എല്ലാവരും കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ വചനഭാഗം കൂടി ഓർക്കുന്നുണ്ടാവും അല്ലേ? ശാന്തമായി കിടന്നുറങ്ങുക, ഉണർന്നെഴുന്നേൽക്കുക. ഉണർന്നെഴുന്നേൽക്കുന്നതിൻ്റെ ഒരു സമയമാണ് നമ്മളിപ്പോൾ. ഇത്രയും നാൾ കുട്ടികൾ എന്നുള്ളൊരു പാമ്പറിങ്ങിലാണ് നമ്മൾ ജീവിച്ചിരുന്നത് അല്ലേ? ഇനി യുവാക്കൾ, യുവതികൾ എന്ന് സമൂഹത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വലിയ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ രീതികളിൽ നമ്മൾക്ക് ഈ അധ്യായത്തിൽ ഒരു ആറ് രീതികളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ രീതി ജീവിത സാക്ഷ്യമാണ്. ഞാൻ എന്തായിരിക്കുന്നോ അതുതന്നെയാണ് എൻ്റെ ജീവിത സാക്ഷ്യം. നമ്മളുടെ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ സമപ്രായക്കാരനായ ഒരു വ്യക്തിയെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാർലോ അക്യുതിസ് 15 വയസ്സിലാണ് ആ മകനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത്. ഇൻ്റർനെറ്റിൻ്റെ വിശുദ്ധൻ എന്നുകൂടി ആ മകനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇൻ്റർനെറ്റിൽ എല്ലാ നിവരവും ഇരുന്നത് കൊണ്ടല്ല, വിശുദ്ധ കുർബാനയും അതിൽ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ചും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത ആ ഒരു ചിന്തയിൽ നിന്നാണ്, ആ ഒരു പ്രവൃത്തിയിൽ നിന്നാണ് ആ മകൻ വിശുദ്ധനായി മാറാൻ കഴിഞ്ഞത്. എന്നെ ശ്രവിക്കുന്ന എൻ്റെ കൂട്ടുകാരിൽ എത്ര പേര് പിൻകാലങ്ങളിൽ വിശുദ്ധരാവും എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. എങ്കിലും അങ്ങനെയുള്ള വ്യക്തികളുടെ മുമ്പിലാണ് നിന്ന് സംസാരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളുടെ ജീവിതം സാക്ഷ്യമാകണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് ഇല്ലേ? ജീവിതം സാക്ഷ്യമാകുക, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ, ഞാൻ ആയിരിക്കുന്ന വ്യക്തിയായി തന്നെ എൻ്റെ പ്രവൃത്തികളിൽ യേശു ക്രിസ്തുവിന് സാക്ഷികളാകുക. വിശുദ്ധ യോഹനാൻ ശ്ലീഹായുടെ സുവിശേഷം 15 പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തതെന്ന്. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ തിരഞ്ഞെടുത്ത നമ്മുടെ ക്രിസ്തു നമ്മളെ താങ്ങായി കൊണ്ടു നടക്കുന്നുണ്ട്. നമ്മൾ പറയാറുണ്ട്, എന്തുകൊണ്ട് എനിക്കിങ്ങനെ, മറ്റുള്ളവർക്ക് എന്താ അങ്ങനെ. എന്നെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ വിശുദ്ധനാക്കി അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ സാക്ഷികളായി തീർക്കാൻ വേണ്ടി തന്നെയാണ് യേശു ക്രിസ്തു നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എത്രയോ വ്യക്തികൾ ഈ യേശു ക്രിസ്തുവിൻ്റെ വഴിയിൽ നിന്ന് മാറി നടക്കുന്നുണ്ട്. അവിടെ നിന്നെല്ലാം മാടി അവിടുത്തെ കരങ്ങളോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ ആരായിരിക്കുന്നോ ആ രീതിയിൽ നിന്നുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിന് നമ്മൾ സാക്ഷികളായി തീരാൻ കഴിയണം. പിൻകാലങ്ങളിൽ നിങ്ങൾ ഓരോരോ ജോലി മേഖലയിൽ തിരഞ്ഞെടുക്കുന്നവരാണ്. ചിലർ ടീച്ചറാവും, ഡോക്ടറാവും, എൻജിനീയറാവും, മറ്റ് പല മേഖലയിലേക്കും നമ്മൾ തിരഞ്ഞെടുക്കപ്പെടും. ഏതെല്ലാം മേഖലയിലാണോ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്, ആ മേഖലയിലെല്ലാം തന്നെ യേശു ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ട് അവർക്ക് സാക്ഷികളായി മാറാൻ നമ്മൾക്ക് കഴിയണം. ഈ 12 നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ആ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രചാരകരായിട്ട് നമ്മൾ മാറണം. ഞാൻ എന്താണോ അറിഞ്ഞത്, ഞാൻ അറിഞ്ഞ ക്രിസ്തുവിനെ എൻ്റെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം. ചില സർക്കാർ ഓഫീസുകളിൽ ചെല്ലുമ്പോൾ ഏറ്റവും സ്നേഹത്തോടുകൂടി പെരുമാറുന്ന വ്യക്തികളെ കാണാറുണ്ട്, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളെയും കാണാറുണ്ട്. അപ്പോൾ ഈ സ്നേഹത്തോടെ പ്രവർത്തിക്കുന്ന വ്യക്തികളിൽ, ഏറ്റവും അനുകമ്പയോടുകൂടി പ്രവർത്തിക്കുന്ന വ്യക്തികളിൽ അവർ ദൈവത്തെ കാണുന്നു എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് അശരണനും രോഗികളും വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരൊക്കെ ആയിരിക്കാം ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. അവരെ നമ്മൾ ശുശ്രൂഷിക്കുന്ന, സംരക്ഷിക്കുന്ന ഒരു രീതിയിൽ വച്ച് തന്നെ ഇത് ഒരു ക്രൈസ്തവനാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയണം. അത് തന്നെയാണ് നമ്മുടെ ജീവിത സാക്ഷ്യം. മറ്റൊരു ജീവിത സാക്ഷ്യം നമ്മുടെ മുമ്പിലുള്ളതാണ് മദർ തെരേസ. വിശുദ്ധ മദർ തെരേസ തങ്ങളുടെ ജീവിതം മുഴുവൻ പാവപ്പെട്ട ജനങ്ങളിലേക്ക് ഒഴിഞ്ഞു വച്ചപ്പോഴും തൻ്റെ സാഹചര്യങ്ങളുടെ പരിമിതികൾ നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നത്. അതുതന്നെ ജീവിത സാക്ഷ്യമായി മാറിയിട്ടുണ്ട്.
ഈ ജീവിത സാക്ഷ്യങ്ങളുടെ ചുവട് പിടിച്ച് നമ്മൾ പോകുമ്പോൾ, നമ്മളെ ഒരുക്കി വാർത്തെടുത്തിരിക്കുന്ന ആ ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അത് തന്നെയായിരിക്കട്ടെ നമ്മുടെ ജീവിത സാക്ഷ്യം. ഞാൻ എന്തായിരിക്കുന്നോ അതായിരിക്കണം എൻ്റെ ജീവിത സാക്ഷ്യം. എന്നിലുള്ള ദൈവാംശമാണ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ടത്. അതായിരിക്കണം നമ്മളുടെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർ കാണേണ്ടത്. എൻ്റെ ദൈവാംശം കാണുമ്പോൾ അവരും വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനും നമ്മളിലെ ക്രിസ്തുവിനെ ആരാധിക്കാനും സ്തുതിക്കുവാനും തുടങ്ങും. അത് നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും അനുഗ്രഹമായിട്ട് മാറും. നമ്മൾക്കറിയേണ്ടത് രണ്ടാമത്തെ രീതി സുവിശേഷ പ്രഘോഷണമാണ്. നമ്മൾ ഓരോരുത്തരും സുവിശേഷ പ്രഘോഷകരായിട്ട് മാറേണ്ടവരാണ്. സഭ സ്വഭാവത്തിൽ തന്നെ പ്രേക്ഷിതയാണ്. സഭയുടെ മക്കളായ നമ്മൾ ഓരോരുത്തരും സുവിശേഷ പ്രഘോഷകരായിട്ട് മാറേണ്ടതാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ 3 വർഷക്കാലം ക്രിസ്തു ചെയ്ത പ്രവൃത്തികളും അത്ഭുതങ്ങളും കണ്ടിട്ട് അദ്ദേഹത്തെക്കുറിച്ചിട്ട് പ്രഘോഷിക്കുവാൻ ഇറങ്ങിയപ്പോഴാണ് നമ്മളെല്ലാവരും ക്രൈസ്തവരായിട്ട് മാറിയത്, അല്ലേ? തോമസ് ലീഹ ഭാരതത്തിൽ വന്നു, കുറേ പേരെ ക്രൈസ്തവരാക്കി മാറ്റി. അതൊരു വലിയ സമൂഹമായിട്ട് പ്രഘോഷണത്തിലൂടെ മാറുകയായിരുന്നു. ഇനിയും വെറു തലമുറയ്ക്കുള്ള പ്രഘോഷകരായിട്ട് മാറേണ്ടത്, സുവിശേഷ പ്രഘോഷകരായിട്ട് മാറേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, നമ്മളെ നോക്കിയാണ് പ്രായമായവരും ഏറ്റവും ചെറിയവരും മുന്നോട്ട് പോകുന്നതെന്ന്. ഒരു സഭയുടെ നെടും തൂണായിട്ട് നിൽക്കുന്നതാണ് യുവാക്കൾ. അതുകൊണ്ട് തന്നെ സുവിശേഷ പ്രഘോഷകരായിട്ട് മാറുവാനായിട്ട് നമ്മൾക്ക് കഴിയും, നമ്മൾക്ക് കഴിയണം. അടുത്തതായിട്ട് നമ്മൾക്ക് അറിയാനുള്ള രീതിയാണ് കൗദാശിക ജീവിതം. ക്രൈസ്തവരായ നമ്മൾ എല്ലാവരുടെയും അധിഷ്ഠിതമായ മൂലക്കല്ല് എന്ന് തന്നെ പറയാവുന്നതാണ് നമ്മുടെ കൗദാശിക ജീവിതം. അതിലേറ്റവും പ്രധാനമാണ് യേശു ക്രിസ്തു സ്വന്തം ശരീരവും രക്തവും നമ്മൾക്ക് നൽകിക്കൊണ്ട് സ്ഥാപിച്ച വിശുദ്ധ കുർബാന. അതിലെ നമ്മൾ ഓരോരുത്തരുടെയും ഭാഗഭാഗിത്വം, അതിൽ നിന്ന് കിട്ടുന്ന എനർജി, അത് മറ്റുള്ളവരിലേക്ക് പകരാനായിട്ട് നമുക്ക് കഴിയണം. ഒരു ദിവസത്തിൻ്റെ തുടക്കം വിശുദ്ധ കുർബാനയോടുകൂടിയാണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത് കാണാം. ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ എല്ലാ പ്രയാണങ്ങളിലും മറ്റുള്ളവർ കാണുന്നത് യുവജനങ്ങൾ എത്ര പേരാണ് വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത്, 12 വർഷക്കാലം നമ്മൾ പഠിച്ച പരിശീലനത്തിൽ നിന്ന് നമ്മൾ എന്ത് നേടി എന്നുള്ളത് കാണിക്കാനുള്ള ഏറ്റവും മഹത്തരമായ ഒരു സ്റ്റേജാണ് വിശുദ്ധ കുർബാനയിലെ നമ്മളുടെ ഭാഗഭാഗ്യത്വം. കൗദാശിക ജീവിതം ഏറ്റവും വിശുദ്ധിയോടുകൂടി പോകുമ്പോൾ ഏറ്റവും നന്നായി മറ്റുള്ളവരിലേക്ക് ആ സന്ദേശം എത്തിക്കുവാൻ നമുക്ക് കഴിയും. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുംഭസാരം. സ്വയം വിശുദ്ധീകരിക്കുന്നതിലൂടെ തന്നെ നമ്മളിലേക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്ക് പകരാൻ നമുക്ക് കഴിയണം. കൗദാശിക ജീവിതത്തിൽ മറ്റ് എല്ലാ പ്രാർത്ഥനകളിലും നമ്മളുടെ ഭാഗഭാഗിത്വം, പള്ളിയോട് ചേർന്ന് ഇടവകയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ സജീവ പങ്കാളിത്തം, അതുതന്നെയാണ് നമ്മളുടെ ജീവിത സാക്ഷ്യം അല്ലെങ്കിൽ കൗദാശിക സാക്ഷ്യമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയുന്നത്. ഇടവകയോട് ചേർന്ന് നിന്നുകൊണ്ട്, വൈദികനോട് ചേർന്ന് നിന്നുകൊണ്ട് കുടുംബ യൂണിറ്റുകളിലും മറ്റ് എല്ലാ മേഖലകളിലും നമുക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയണം. അതിലേക്ക് ഇറങ്ങി വരണം. ഇപ്പോഴത്തെ യുവജനങ്ങൾ കുറച്ചുകൂടി പുറകോട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് വേണ്ട. നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിനെയാണ് ഇത്രയും നാളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അത് ഇനി പ്രവർത്തിക്കാനുള്ള സാഹചര്യമാണ് ഒരുക്കി തരുന്നത്. പ്രവർത്തിക്കുക. ഉഷാറായിട്ട് ഇടവകയിലെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് ആശംസിക്കുന്നു. 4-ാമത്തെ രീതി എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനമാണ്. കാരുണ്യം എന്നത് തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ സ്ഥായിയായ ഭാവം. നമ്മളും കരുണയുള്ളവരായിരിക്കണം. നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവരിൽ യേശു ക്രിസ്തുവിനെ കാണുന്നത് കൊണ്ടാണ്. നമ്മൾക്ക് 11-ാം ക്ലാസ്സിൽ നമ്മൾ പോകുന്നുണ്ട് ഔട്ട്റിച്ച് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമുക്ക് തരുന്നുണ്ട്. അതുതന്നെ ആതുരാലയങ്ങൾ സന്ദർശിക്കുക, അവിടെയുള്ള വൃദ്ധരോടും രോഗികളോടും അവരുടെ എല്ലാ പ്രവൃത്തികളും കൂട്ടായിരിക്കുക, അവരെ ശുശ്രൂഷിക്കുക, അവരുടെ കൂടെ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് ഒരു ദിവസം അവരുടെ കൂടെ ചിലവഴിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 12-ാം ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട് അഡോപ്റ്റഡ് എ ഫാമിലി. നിർദ്ധരരായ ഒരു കുടുംബത്തിന് അവരുടെ ആവശ്യകതകൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ സഹായിക്കാനായിട്ട് കൂടെ നിൽക്കാറുണ്ട്. അതെല്ലാം തന്നെ സഭ നമ്മളിലുള്ള കാരുണ്യ പ്രവൃത്തികളിലേക്ക് ഒരു ട്രെയിനിങ് തരികയാണ് ചെയ്യുന്നത്. അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ
സഭ എത്രത്തോളം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അത് നമ്മൾ ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ടുകൊണ്ട് നമ്മൾക്ക് സഹായിക്കാൻ കഴിയണം. ഓരോ പ്രവൃത്തികളിലും ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ടായിരിക്കണം. അതും സഭയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ കരുണയുള്ളവരായിരിക്കുക, കാരുണ്യ പ്രവൃത്തി ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അഞ്ചാമതായിട്ട് നമുക്ക് കാണാനുള്ളത് സാമൂഹ്യ പ്രവർത്തനമാണ്. നമ്മൾക്കറിയാം ഈ അടുത്ത കാലത്ത് 2018 സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഊന്നൽ കൊടുത്തുകൊണ്ടിട്ട് ചെയ്തിരുന്നു നമ്മൾ. 2018 വെള്ളപ്പൊക്ക കാലത്ത് ഇടവക സമൂഹം മുഴുവൻ തന്നെ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ എത്തിച്ചിരുന്നു. അതൊരു ഭാഗം. മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ നമ്മൾ സംശുദ്ധമായ ഒരു രാഷ്ട്രീയം ഉള്ളവരായിരിക്കണം. മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രവർത്തനം ചെയ്യാൻ നമുക്ക് കഴിയണം. സ്വാർത്ഥത നമുക്ക് ഉപേക്ഷിക്കാം. സ്വാർത്ഥതയില്ലാതെ സ്വാർത്ഥതയുടെ അതിർവരമ്പുകൾ കടന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യാനായിട്ട് നമ്മൾ ഒരുങ്ങണം. ലോകമേ തറവാട് എന്ന് വള്ളത്തോൾ നാരായണമേനോൻ്റെ ആ ഒരു ചിന്ത ഉൾക്കൊണ്ടുകൊണ്ട് പറയട്ടെ, നമ്മൾക്ക് ചുറ്റുമുള്ള മതിലുകൾ നമ്മൾക്ക് തകർക്കാൻ ശ്രമിക്കണം. മതി ഇതിലേ എന്നാണ് വീടുകളുടെ മുന്നിൽ മതിലുകൾ സ്ഥാപിക്കുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത്. ഇതിലേ കൂടിയുള്ള ആളുകളുടെ വരവ് പോക്ക് എല്ലാം നിർത്തലാക്കണം. വാ ഇതിലേ എന്നുള്ളതാണ് വാതിലിനുള്ള പ്രത്യേകത. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ, പ്രവൃത്തി മേഖലകളുടെ വാതിലുകൾ നമ്മൾക്ക് തുറന്നു വയ്ക്കണം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൂന്നാം ചാക്രിക ലേഖനമായ ഫ്രുത്തേലി തൂത്തി എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ മുഖഭാവം തന്നെ എല്ലാവരും സഹോദരങ്ങൾ എന്നുള്ളതാണ്. അതിൻ്റെ ഉള്ളടക്കം തന്നെ അത് തന്നെയാണ്. പരിധികളില്ലാതെ, മതിൽക്കെട്ടുകളില്ലാതെ എല്ലാ മതത്തിലുമുള്ളവർ സഹയാത്രികരെന്നുള്ള ചിന്തയാണ് കൊടുക്കുന്നത്. അതിൻ്റെ മലയാള വിവർത്തനം വന്നിട്ടുണ്ട്, എല്ലാവരും എടുത്തൊന്ന് വായിക്കുക. കാരണം വളരെ വിലക്കുറവിന് നമ്മൾക്കത് കിട്ടുന്നുണ്ട്. അത് ഓരോരുത്തരും സ്വന്തമാക്കിക്കൊണ്ട് വായിക്കുക. സമൂഹ ജീവിയായ മനുഷ്യൻ എങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ യേശു ക്രിസ്തുവിന് സാക്ഷികളായിട്ട് മാറണമെന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ ഒരു അറിയിപ്പ് നമ്മൾക്കതിൽ നിന്ന് കിട്ടുന്നുണ്ട്. മുന്നോട്ടുള്ള എല്ലാ പ്രവൃത്തി മേഖലകളിലും ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ട്. ആറാമത്തെ രീതിയായിട്ട് നമ്മൾക്ക് പരിചയപ്പെടാനുള്ളത് സഹനവും രക്തസാക്ഷിത്വവും. സഹനം എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഒത്തിരി പേര് സഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ക്രൈസ്തവ സമൂഹം ഇത്ര ഉറച്ചു നിൽക്കുന്നത് എന്ന്. നമ്മളുടെ ചിന്തയിൽ ആദ്യം വരുന്നത് വിശുദ്ധ അൽഫോൻസാമ്മ, അടുത്തതായിട്ട് വരുന്നത് വിശുദ്ധ മറിയം ത്രേസ്യ. ഇവരുടെ എല്ലാവരുടെയും കാലഘട്ടങ്ങളിലാണ്, വിശുദ്ധരാക്കപ്പെട്ട ഒരു കാലഘട്ടങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അവരിൽ നിന്ന് ആർജിച്ചെടുത്ത ആ വിശ്വാസം നമ്മൾ ഉൾക്കൊള്ളണം. തങ്ങളുടെ സഹനങ്ങൾ മുഴുവൻ യേശുക്രിസ്തുവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാനും യേശുക്രിസ്തുവിന് വേണ്ടി എന്നുള്ള ചിന്തയിൽ മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച ആ വിശുദ്ധരായ വ്യക്തികളുടെ കാലഘട്ടങ്ങളിലും അവരുടെ നാടുകളിലുമാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. നമ്മളുടെ സഭ പടുത്തുയർത്താനായിട്ട് മൂലക്കള്ളികളായിട്ട് നിന്നിരിക്കുന്ന ഈ വിശ്വാസികളെ അവരുടെ മാർഗം പിന്തുടർന്നുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതങ്ങളിലും സഹന ജീവിതം നമ്മൾക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയണം. അതോടൊപ്പം തന്നെ നമ്മൾക്ക് അറിയേണ്ടതാണ് രക്തസാക്ഷിത്വം. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ട ഒരു രക്തസാക്ഷിത്വമാണ് സിസ്റ്റർ റാണി മരിയയുടേത്. മധ്യപ്രദേശിലെ ചെറിയൊരു ഗ്രാമത്തിലെ ജനങ്ങളെ വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും വളർത്തിയെടുക്കുവാൻ വേണ്ടി റാണി മരിയ സഹിച്ച എല്ലാ സഹനങ്ങളെയും ഉൾക്കൊള്ളുവാൻ കഴിയാതെ ഏകാധിപതിയായ വ്യക്തികൾ റാണി മരിയയെ കൊല്ലുവാൻ ആളിയർപ്പിയടക്കുകയും 50+ കത്തിക്കുത്തുകൾ കൊണ്ട് രക്തസാക്ഷിത്വം വഹിച്ച ധീരയായ ഒരു സിസ്റ്ററാണ് സിസ്റ്റർ റാണി മരിയ. സഭ സ്ഥാപിക്കപ്പെട്ടത് തന്നെ ഒത്തിരി വ്യക്തികളുടെ രക്തം ചിന്തിക്കൊണ്ട് തന്നെയാണ്. സഭയുടെ തുടക്കം തൊട്ട് തന്നെ നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ രക്തചിന്തനത്തിന് ശേഷം എത്രയോ ശിഷ്യന്മാർ, എത്രയോ വ്യക്തികൾ തങ്ങളുടെ ജീവിതങ്ങൾ രക്തസാക്ഷിത്വം വഹിച്ചിട്ടുണ്ട്. ആ രക്തത്തിൽ നിന്ന് പടുത്തുയർത്തപ്പെട്ട നമ്മളുടെ സഭയിലെ അവരുടെ ആത്മാക്കളുടെ ശക്തി കൊണ്ട്, അവരുടെ രക്തത്തിൻ്റെ ചൂട് കൊണ്ടിട്ട് ഊർജ്ജസ്വലരായിട്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾക്ക് ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് 6 രീതികളെക്കുറിച്ചാണ്. 1 ജീവിതസാക്ഷ്യം, 2 സുവിശേഷ പ്രഘോഷണം, 3 കൗദാശിക ജീവിതം, 4 ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, 5 സാമൂഹ്യ പ്രവർത്തനങ്ങൾ, 6 സഹന ജീവിതവും രക്തസാക്ഷിത്വവും.
ഇതോടുകൂടി ചേർത്ത് വെച്ച് ഒരു കാര്യം കൂടി പറയട്ടെ. ഈ സമൂഹ ജീവിതത്തിൽ നമ്മൾ പ്രേക്ഷിതരാകുമ്പോൾ സമരക്കാരൻ്റെ ആ ഉപമയിലെ ഏത് വ്യക്തിയായിട്ടാണ് ഞാൻ മാറിയിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വഴിയാത്രക്കാരനാണോ? വഴിയാത്രക്കാരനെ അപകടത്തിൽപ്പെടുത്തുന്ന വ്യക്തിയാണോ? വഴിയാത്രക്കാരനെ കടന്നുപോയ പുരോഹിതനാണോ അല്ലെങ്കിൽ ലേവായനാണോ? അതൊന്നുമല്ല, വഴിയാത്രക്കാരനെ സഹായിച്ച സമരക്കാരനാണോ അല്ലെങ്കിൽ സത്വം സൂക്ഷിപ്പുകാരനാണോ? ഞാൻ എന്തായി തീരണമെന്നുള്ള പൂർണ്ണമായ ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരിലുമാണ്. വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ 1:5 പറയുന്നു, ദൈവത്തിൻ്റെ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ഏത് കാലഘട്ടങ്ങളിലും ഏത് മേഖലയിലും പ്രവർത്തിക്കുമ്പോൾ കർത്താവിൻ്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എങ്കിൽ മാത്രമേ സഭയുടെ ഉന്നമനത്തിന് പ്രവർത്തിക്കുവാനായിട്ട് പ്രേഷിതരായിട്ട് മാറുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. 12 വർഷക്കാലത്തെ വിശ്വാസ പരിശീലന കളരിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന നിങ്ങളോട് നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും എന്ന ഒരു സന്ദേശമാണ് യേശുക്രിസ്തു നമ്മളിലേക്ക് വയ്ക്കുന്നത്. നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ ഏതു തന്നെ ആയിരുന്നാലും യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ പത്രോസിന്റെ വാക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ, ഐ ആം നോട്ട് വറീഡ് എബൌട്ട് സക്സസ് ബട്ട് ഐ ആം വറി ഓൺലി ഫോർ ഫെയ്ത്ത്. വിശ്വാസം നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. വിജയങ്ങളിലല്ല നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്, എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാൻ എനിക്ക് കഴിയണം. അതിന് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ജ്ഞാനം പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ആക്ടിവിറ്റി തരുകയാണ്. നിങ്ങൾ ഇത്രയും കാലം വിശ്വാസ പരിശീലന രംഗത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ഊർജസ്വലമായ അനുഭവജ്ഞാനം എന്താണെന്നുള്ളത് എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചറെ അറിയിക്കുക. ഇത്രയും വർഷത്തെ വിശ്വാസ പരിശീലന കളരിയിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും അനുഭവപ്രദമായ ഒരു കാര്യം നിങ്ങളുടെ ക്ലാസ് ടീച്ചറെ എഴുതി അറിയിക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് മനഃപാഠമാക്കാനുള്ള വചനം യേശയ്യ 54:10. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. പ്രാർത്ഥനയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും നല്ലൊരു ദിവസത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.